എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഇപ്പം റീസെൻ്റ്ലി നടന്ന ഒരു സംഭവം, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം, നിങ്ങളോട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒന്നുമല്ല, ഇപ്പം വിസ്മയ എന്ന കുട്ടിയുടെ ഒരു കേസ് തന്നെ, അത് എന്തിനെ ചൊല്ലിയാണെന്ന് എല്ലാവർക്കും ബോധ്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്തും ഈ ഒരു സംഭവം, അതായത് സ്ത്രീധനം എന്നുള്ള ആ ഒരു ദുരാചാരം നടക്കുന്നു എന്ന് പറയുന്നതിൽ സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു വിഷമമുണ്ട്. അതുമാത്രമല്ല, എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരിക്കലും നമ്മളെ പെൺമക്കളെ വിൽപ്പന ചരക്കാക്കരുത്. സ്ത്രീധനം ചോദിച്ചു വരുന്നവരോട് നിനക്ക് വിൽക്കാനുള്ളതല്ല എൻ്റെ മകളെ, അത്രയും സ്നേഹിച്ചും ഓമനിച്ചും വളർത്തിയ എൻ്റെ മോളെ വിൽക്കാനുള്ളതല്ല. അങ്ങനെയുള്ള ഒരു ഒരു കച്ചവടത്തിന് തയ്യാറാവാതിരുന്നാൽ മതി. ഇല്ലെങ്കിൽ അവർക്ക് വരണമാല്യം അത് മരണമാല്യമായി മാറും. അത് മാറാതിരിക്കാൻ ഓരോ മാതാപിതാക്കളും മുൻകൈയെടുക്കുക. അത്രേ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. എനിക്ക് കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ അഭിപ്രായമെത്തിയ പെൺമക്കളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരിക്കലും വിദ്യാഭ്യാസ യോഗ്യതയോ പണമോ നോക്കിയിട്ട് ഒരിക്കലും നമ്മളെ ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കരുത്. സ്വഭാവം അത് നല്ലതാണോ എന്ന് നോക്കാം. അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായതിനു ശേഷം വിവാഹത്തിന് സമ്മതിക്കരുത്. അല്ലെങ്കിൽ ഇതുപോലെ ജീവിതം എന്തെന്ന് ആസ്വദിക്കുന്നതിന് മുമ്പേ തന്നെ കൊഴിഞ്ഞുപോയ പുഷ്പങ്ങളെ പോലെ ഇവരിൽ ഒരാളായി മാറാതിരിക്കാൻ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോവാം. നമ്മൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കാം.